നടന്നത് എന്താന്ന് പോലും നീ ചോദിക്കുന്നില്ല, എന്നിട്ട് വെറുതെ അവരെന്ന് വിചാരിച്ചു കൂട്ടുക. നടന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാർ. എന്റെ മനസ്സിലെ ശരിയും തെറ്റും ഒന്നും പിഴയ്ക്കാറില്ല. അതിനുദാഹരണമാണ് സാർ. ഇന്ന് ഞാൻ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞിരുന്നു. ആ ഗിഫ്റ്റ് എന്താണെന്ന് പോലും ചോദിക്കാൻ നിനക്ക് കഴിയുന്നില്ല. പകരം നീ മറ്റു പലതും ചിന്തിച്ച് പറയുന്നേ. ഇന്നത്തെ ദിവസം എന്റെ മാനസികാവസ്ഥ എന്തായിരുന്നെന്ന് നിനക്ക് അറിയില്ല പൗർണമി. ഞാനത് പറയാതെ നീ ഒരിക്കലും അറിയാനും പോകുന്നില്ല. ഞാൻ സമ്മാനത്തെ പറ്റി ചോദിക്കാത്തതാണോ സാറിന്റെ പ്രശ്നം? ആ സമ്മാനം എന്ത് തന്നെയാണെങ്കിലും അതിനുള്ള യോഗ്യത എനിക്കല്ല, ആനിക്കാണ്. സാർ അത് ആനിക്ക് കൊണ്ടേ കൊടുത്തിട്ടാണോ എന്നോട് കോംപ്രമൈസ് ചെയ്യാൻ വരുന്നത്? പൗർണമി, എല്ലാരും കൂടി എന്നെ കൊല്ലാക്കൊല്ല ചെയ്യരുത്. ഞാൻ നിനക്ക് മുമ്പിൽ ശ്വാസം മുട്ടിയ ജീവിക്കുന്നെ. എന്നെ എന്തിനാ ഈശ്വര ഇങ്ങനെ ആക്കി തീർത്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എല്ലാരും കൂടി എന്നെ തീതിട്ടിക്ക. സാർ, എനിക്ക് സാറിന്റെ ഈ അഭിനയം ഒന്നും കാണണമെന്നില്ല. ഇപ്രേമന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ ഇവർ തമ്മിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ.